നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല. പൗരത്വ ഭേദഗതി നിയമം RSS അജണ്ട. ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രമം മതേതരത്വം തകർത്ത് വർഗീയത വളർത്താൻ. ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രചരണ യോഗങ്ങൾ. പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പാലക്കാട് ടൌൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയായി. 10 വർഷം മുമ്പ് പാതിയിൽ നിലച്ച പ്രവൃത്തിയുടെ ഇരുമ്പുകാലുകൾ തുരുമ്പെടുത്ത നിലയിൽ. ശക്തമായ കാറ്റടിച്ചാൽ ഭാഗികമായി പൂർത്തീകരിച്ച റൂഫിംഗ് നിലം പൊത്തുമെന്ന് ആശങ്ക. ദുരന്തം ഒഴിവാക്കാൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പൂരാവേശത്തിൽ തൃശൂർ. നഗരം സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി. സാമ്പിൾ ഇന്ന് വൈകിട്ട് 7:30. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ 2-ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്കും പരിഹാരം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കം. പൂരം 19-ന്. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും എല്ലാ തവണയും ജനത്തെ പറ്റിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരത്വ ഭേദഗതി നിയമം RSS അജണ്ടയാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പട്ടാമ്പിയിൽ LDF പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ കണക്കാക്കാവുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല BJP യെ നയിക്കുന്നത് RSS ആണ്. അപ്പൊ RSS നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന പ്രത്യേകതയാണ് BJP യെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർപ്പെടുത്തുന്നത്. രാഷ്ട്രം തന്നെ ഒരു അപകടാവസ്ഥയിലായി എന്നാണ് വസ്തുത. ഇതിൽ നിന്നെല്ലാം രക്ഷ വേണം. രാഷ്ട്രത്തെ അപകടത്തിന് രക്ഷിക്കണം. തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ തകരാതെ കാത്തു സൂക്ഷിക്കണം. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകിയത് മോദി സർക്കാരാണെന്നും മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയത വളർത്താനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ചെറുതുത്തിയിൽ നടന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ മൗലികമായ ചില പ്രശ്നങ്ങൾ വേറെയാണ്. കേവലം ഭരണത്തിന്റെ വീഴ്ചകളുടെ മാത്രം പ്രശ്നമല്ല, ഒരു രാജ്യം അതിൻ്റെ അടിസ്ഥാനപരമായ മൗലികതയെ നിലനിർത്തേണ്ടതുണ്ടോ വേണ്ടയോ എന്നൊരു ചോദ്യമാണ്. എന്തെന്നാൽ 4 അതിരുകൾ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം മാത്രമല്ല ഇന്ത്യ. ഒരു ഐഡിയോളജിയാണ്. CPIM VS അച്യുതാനന്ദനെ മാതൃകയാക്കണമെന്നും പിണറായിയുടെ ഭരണം മോദിയോട് സന്ധി ചെയ്ത് മകളെ സംരക്ഷിക്കുന്നതിനാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചടങ്ങിൽ UDF ചേലക്കര നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK സൈതലവി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, UDF ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PM അമീർ, കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PI ഷാനവാസ്, PM അനീഷ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, DCC സെക്രട്ടറി ജോണി മണിച്ചിറ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി EH യൂസഫ്, വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിഷ ഉമർ, NS വർഗീസ്, മായാവുദയൻ, ബീന, M മഞ്ജുള, ഫൈസൽ ഉദുവടി, അഫ്സൽ മുള്ളൂർക്കര, കൈപ്ര മാധവൻകുട്ടി, ശിവദാസൻ, VM കാദർമോൻ, PT തമ്പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി.
പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണം. വല്ലപ്പടു പഞ്ചായത്തിലെ ചൂരക്കോട് നിന്നാണ് NDA സ്ഥാനാർത്ഥി കെ കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. തുടർന്ന് സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി സംസാരിച്ചു. സർക്കാരിന്റെ നിരവധി പദ്ധതികൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും നിരവധി പദ്ധതികളും മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പാക്കി വരുന്നു. ഈ രാജ്യത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ, എല്ലാവർക്കും വീട് നൽകാൻ, എല്ലാ ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കാൻ, ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള പദ്ധതികൾ മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തു. മുതുതല പഞ്ചായത്ത്, പട്ടാമ്പി നഗരസഭ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പൂരാവേശത്തിൽ തൃശൂർ. നഗരം സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങി. ഇന്ന് വൈകിട്ട് 7:30 ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തു. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിൽ എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് ഇരുവിഭാഗത്തിൻ്റെയും വെടിക്കെട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. അതേസമയം നഗരം കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ്. സ്വരാജ് റൗണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണാം. പഴയ നിലയമെട്ടുകൾ മുതൽ ബഹുവർണമെട്ടുകൾ, ഗുണ്ട, കുഴിമിന്നി, ഓലപ്പടക്കം തുടങ്ങിയവയും വെടിക്കെട്ടിലുണ്ടാകും. 19-ന് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. 20-ന് പുലർച്ചെ 3 മണിക്കാണ് പ്രധാന വെടിക്കെട്ട്. പകൽപൂരത്തിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിവായി. വനംവകുപ്പിന്റെ 2-ാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ആനകളുടെ റീവെരിഫിക്കേഷൻ സംബന്ധിച്ച നിബന്ധനയാണ് ഒഴിവാക്കിയത്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് ദേവസ്വങ്ങളും ആന ഉടമകളും രംഗത്തെത്തി. ഇതിനിടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ആനകളുടെ പരിശോധനയ്ക്ക് വനംവകുപ്പിന്റെ വൻ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ആനകളെ റീവെരിഫിക്കേഷൻ നടത്തണമെന്ന നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കിയാൽ ആനകളുടെ ആരോഗ്യസ്ഥിതി തെളിയിക്കുന്നതിന് ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവരുമെന്നും ഇതിനാൽ ആനയെ വിട്ടു നൽകാനാകില്ലെന്നും ഉടമകൾ അറിയിച്ചിരുന്നു. പിന്നാലെ ദേവസ്വവും പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് മന്ത്രി കെ രാജൻ വനം മന്ത്രിയുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. ഞങ്ങൾ പറഞ്ഞിരുന്നു, അതാത് ഘട്ടങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പൊതുമരുമാറ്റ ചട്ടം നിലനിൽക്കുമ്പോഴും വളരെ ഗൗരവത്തോടു കൂടി തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരത്തിൽ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി CCFമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ വനംവകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12-ാമത്തെ കാര്യം, റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും. അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് 12-ാമത്തെ ആവശ്യം, അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു. സ്വാഭാവികമായിട്ടും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം 12-ഉം 13-ഉം 12 മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ 13-ന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികമെന്ന് വനംമന്ത്രിയും വ്യക്തമാക്കി. ഇതിനിടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. നാളെയാണ് പൂരവിളംബരം. 19-ന് പ്രസിദ്ധമായ തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിനിടെ
വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര പഞ്ചായത്തിൽ അക്കരത്തൊടി വീട്ടിൽ പരേതനായ കറുപ്പൻ മകൾ ശാന്തകുമാരിയാണ് മരിച്ചത്. മാതാവ് കുഞ്ഞിപ്പെണ്ണിന് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് പണിയാനായി പഴയ വീട് പൊളിച്ച് പുതിയ ഓടിട്ട വീട് നിർമ്മിക്കുന്നതിന് സഹായത്തിനായാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മകൾ ശാന്തകുമാരിയും ഭർത്താവും എത്തിയത്. ശാന്തകുമാരിയും ഭർത്താവും പണിയെടുക്കുന്നതിനിടയിൽ പഴയ മണ്ണിട്ട ചുമരിടിഞ്ഞ് ഇവരുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ, മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയാകുന്നു. കെട്ടിടത്തിന് മുകളിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പണി പൂർത്തിയാകാത്ത മേൽക്കൂരയുടെ 40 കാലുകൾ തുരുമ്പെടുത്ത നിലയിലാണ്. വലിയ ദുരന്തത്തിന് നഗരം സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ചയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് 10 മുമ്പ് ഇരുമ്പ് ഷീറ്റ് മേയാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. താൽക്കാലിക റൂഫിംഗിനായി സ്ഥാപിച്ച 40 ഇരുമ്പ് തൂണുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് വേർപെട്ട നിലയിലാണ്. 100 ബസ്സുകളും യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നിഖിൽ കൊടിയത്തൂർ ചൂണ്ടിക്കാട്ടി. അധികാരികൾ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിഖിൽ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് പട്ടണത്തിൻ്റെ നടുവിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പയക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ ചോർച്ചയും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി റൂഫിടാൻ വേണ്ടി ചെയ്തു വെച്ച ഈ ഫ്രെയിം ഇരുമ്പുകളെല്ലാം ദ്രവിച്ച് വളരെ ദുരന്തകരമായ ഒരു സാഹചര്യത്തിലാണ്. വലിയൊരു അപകടത്തിന് ഈ നഗരം സാക്ഷിയാവേണ്ടി വരും. ഏകദേശം 40 കാലുകൾ ഈ ഫ്രെയിമിനെ താങ്ങി നിർത്തുന്നുണ്ട്. അതിൽ 30 പരം ഫ്രെയിമുകളും വേറിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത്. ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവഹാനി സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റൂഫിംഗ് ഷീറ്റ് സ്ഥാപിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള കാലും ഫ്രെയിമുകളും നിർമ്മിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അനാസ്ഥ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ശക്തമായ കാറ്റടിച്ചാൽ ഇരുമ്പുകാലുകൾ ഉൾപ്പെടെ നിലം പൊത്തുമെന്നിരിക്കെ അപകട ഭീഷണി ഒഴിവാക്കാൻ സത്വര നടപടി അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന രാധാകൃഷ്ണന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് മണ്ണൂരിൽ അനുസ്മരണ യോഗം നടന്നു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ശിവപ്രകാശ് അധ്യക്ഷനായി. ബി എം അൻവർ സാദിഖ്, ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി പി സി പ്രീതത്ത്, കെ പി മുനീർ, അശ്വജിത്, പഞ്ചായത്ത് അംഗം പി യു റെജുല, സക്കറിയ, പി സി പക്കീർ മുഹമ്മദ്, പി സി രവികുമാർ, സിദ്ദിഖ്, ചന്ദ്രൻ, ബേബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ 19 ലേബർ പാർലമെന്റ് സംഘടിപ്പിക്കുമെന്ന് സി ഐ ടി യു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി കെ ശശി. രാജ്യത്തെ തൊഴിലാളികളും തൊഴിൽ മേഖലയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ലേബർ പാർലമെന്റ് ചർച്ച ചെയ്യുക. ഏപ്രിൽ 19 വൈകുന്നേരം 5 പാലക്കാട് 5 സമീപമാണ് ലേബർ പാർലമെന്റ് സംഘടിപ്പിക്കുകയെന്ന് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ശശി അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ വിവിധ തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തൊഴിൽ മേഖലയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച് വിവിധ തൊഴിൽ മേഖലകളിലെ പ്രതിനിധികൾ വിലയിരുത്തും. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളി പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ലേബർ പാർലമെന്റിൽ പങ്കെടുക്കുമെന്നും പി കെ ശശി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബെമലും ബി പി സി എല്ലും തിരുവനന്തപുരം വിമാനത്താവളവും സ്വകാര്യ കുത്തകകൾക്ക് വിൽക്കാൻ വെച്ചപ്പോൾ ഭൂമിയുടെ വില ഈടാക്കണമെന്ന ആവശ്യമുന്നയിക്കാത്ത ബി ജെ പിയാണ് ഇൻസ്ട്രുമെന്റേഷൻ കേരള സർക്കാരിന് കൈമാറുമ്പോൾ ഭൂമിക്ക് കമ്പോള വില ഈടാക്കണമെന്ന ആവശ്യമുയർത്തി നിക്ഷിപ്ത താൽപര്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനായി ഏറെക്കാലമായി സി ഐ ടി യു പ്രക്ഷോഭത്തിലാണെന്ന് പി കെ ശശി പറഞ്ഞു. സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ലേബർ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ
സിഐടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ തൊഴിലാളികളെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളും നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും അതിന്റെ ഭാഗമായി ചെറിയ ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഈ ലേബർ പാർലമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, പബ്ലിക് സെക്ടർ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാധ്യനായ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽക്ക് രാജ്യം മുറുകെ പിടിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്നത്. ശക്തമായ പൊതുമേഖല, പൊതുമേഖലയ്ക്ക് വിധേയമായി പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുക. വാർത്താ സമ്മേളനത്തിൽ സിഐടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ, വി സരള എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി പാലക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കലാജാഥയ്ക്ക് മണ്ണൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം സിപിഐ ലോക്കൽ സെക്രട്ടറി എൻ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ മാനേജർ ജയപ്രകാശ്, കൺവീനർ കണ്ണൻ, എം സി ഗംഗാധരൻ, എൻ എൻ പ്രജിത, അബ്ദുൽ വഹാബ്, രജനി എന്നിവരടങ്ങുന്ന സംഘമാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. കലാജാഥയുടെ ഭാഗമായി ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള അരമണിക്കൂർ ദൈർഘ്യമുള്ള തെരുവ് നാടകം അരങ്ങേറി. ഈ മതിലുകൾ രാജ്യത്തിന്റെ സൗന്ദര്യവൽക്കരണമാണ്. സ്വീകരണ യോഗത്തിൽ കെ മുകുന്ദൻ, പി ഡി അനിൽകുമാർ, കെ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാജാഥ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ബുധനാഴ്ച പാലക്കാട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല. പൗരത്വ ഭേദഗതി നിയമം, RSS അജണ്ട, ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രമം മതേതരത്വം തകർത്ത് വർഗീയത വളർത്താൻ. ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രചരണ യോഗങ്ങൾ. പാലക്കാട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയായി. 10 വർഷം മുമ്പ് പാതിയിൽ നിലച്ച പ്രവൃത്തിയുടെ ഇരുമ്പുകാലുകൾ തുരുമ്പെടുത്ത നിലയിൽ. ശക്തമായ കാറ്റടിച്ചാൽ ഭാഗികമായി പൂർത്തീകരിച്ച റൂഫിംഗ് നിലം പൊത്തുമെന്ന് ആശങ്ക. ദുരന്തമൊഴിവാക്കാൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പൂരാവേശത്തിൽ തൃശൂർ. നഗരം സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി. സാമ്പിൾ ഇന്ന് വൈകിട്ട് 7:30. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ 2-ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്കും പരിഹാരം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കം. പൂരം 19:00. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.